സിദ്ധയത്തെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ശബ്ദം കേട്ട ഒരു ഓർമ്മ. അത് ഞാനായിരിക്കില്ല. അത് ഇദ്ദേഹത്തെ അയച്ചല്ല. പോത്ത്, പോലീസുകാരൻ, വെള്ളക്കാരൻ, സിംഗ്, ഇവർക്കെല്ലാവർക്കും ഏകദേശം 1 രൂപ ആയിരിക്കും. അത് ശരിയാണ് മിസ്റ്റർ രാജൻ, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അതെ പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ പേരക്കുട്ടി ലല്ലിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര നാളായി ഞാനിതൊന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സന്തോഷായി. വക്കീലേ, കുട്ടാ, കുമാര, എനിക്ക് മകനെ വളരെ ഇതാണോ തിരയുന്നത്? അയ്യോ, ഇതെന്ത് പറ്റി? പറഞ്ഞു പോലെ ഇതെന്ത് പറ്റി? ഞങ്ങൾ എല്ലാവരും കൂടി എന്നെ വഞ്ചിക്കുകയായിരുന്നു. നാണങ്കത്തെ വർഗം. അയ്യോ, ഇങ്ങനെയോ? ഇതൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ പറയുന്നു കേൾക്കൂ. പ്ലീസ്, എനിക്കൊരു പ്ലീസും കേൾക്കണ്ട. അയ്യോ, ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടുകയല്ല, നിങ്ങളുടെ പേരക്കിളാമനെ കല്യാണം കഴിക്കാൻ വേറെ ആരും അന്വേഷിച്ചോളൂ. രാജൻ, എക്സ്ക്യൂസ് മീ, യു ആർ എ പിള്ളേ. ഐ ആം എ പിള്ളേ. മൈ ഗ്രാൻഡ് ഡോട്ടർ. യെസ് യെസ്, യുവർ ഗ്രാൻഡ് ഫാദർ ഇസ് എ പിള്ളേ, യു ആർ എ പിള്ളേ, യുവർ ഗ്രാൻഡ് ഡോട്ടർ ഇസ് പിള്ളേ. ആ വെരി പിള്ളേ പിള്ളേ ഇസ് നോൺസെൻസ്. രാജൻ, നിങ്ങൾക്കോ? രാജൻ, എന്റെ ഫാദറിനെ വിളിച്ചാൽ എനിക്ക് സങ്കടമില്ല. എന്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചു. എല്ലാം കലങ്ങി പോയല്ലോ വക്കീലേ. എനിക്കൊരു വഴിയും തോന്നുന്നില്ല. വഴി ഞാൻ പറഞ്ഞുതരാം. ആര് ഗോപിയോ? നീ ഇവിടെ ഉറച്ചിരിക്കാ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് വേണ്ടത്. ലല്ലിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. നീ പോരാ. വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്ന ഒരു യോഗ്യൻ. എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? ഞാനോ? അതെ, നിങ്ങളും കുട്ടമ്പിള്ള എല്ലാരും കൂടി ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കായിരുന്നു. എന്ത് തോൽപ്പിക്കാൻ? ലല്ലിക്കൊന്നും അറിയില്ല. ഇല്ല, ഈ നാടകം എന്നോട് കളിക്കണ്ട. ഞാൻ ആരോട് നാടകം കളിച്ചിട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് തുറന്നു പറയൂ. എന്നെ ചാക്കറ്റ് പിടിക്കാൻ ശ്രമിക്കായിരുന്നു അല്ലേ? ചാക്കറ്റ് പിടിക്കേ? കുറച്ചും കൂടി ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് വാസ്തവാണ്. പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ, ചാക്കിട്ട് പിടിക്കുക, ആ സംസ്കാരം എനിക്കറിയില്ല. മിസ്റ്റർ രാജൻ, ചില സംഗതികളെല്ലാം നിങ്ങൾ അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സത്യം ഞാൻ പറയാം, നിങ്ങളെ പോലെ തന്നെ ലല്ലിയും ഇതുവരെ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഏത് കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയാം. രാജൻ തന്നെ ലല്ലിയെ വിവാഹം കഴിക്കണമെന്ന് മുത്തച്ഛന് പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നു. രാജനെയും ലല്ലിയും തമ്മിൽ പരിചയപ്പെടുത്തേണ്ട ഭാരം മുത്തച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചു. ഞാനും രമയും റീത്തയും അടക്കം എല്ലാവരും നിങ്ങൾ രണ്ടുപേരെയും സ്നേഹബന്ധത്തിലാക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു. ചെറുതെല്ലാം മറച്ചു വെച്ചു. ലല്ലിയെപ്പോലൊരു പെൺകുട്ടിക്ക് എത്ര യോഗ്യനായ ഭർത്താവിന് വേണമെങ്കിലും കിട്ടും. പക്ഷേ കുട്ടൻപിള്ള രാജൻ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചത് രാജന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇതിൽ ഞങ്ങൾ ഉൾപ്പെടെ ആരും തെറ്റുകാരല്ല. മിസ്റ്റർ രാജൻ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതിന് തെറ്റില്ല. എന്റെ മുത്തശ്ശനും മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു.
ലല്ലി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഐ ആം സോറി. തെറ്റെന്റേതാണ്. എന്നോട് നോ 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 ബാക്കി പറയരുത്. സ്നേഹിക്കുന്നവർ തമ്മിൽ മാപ്പിന്റെ ആവശ്യമില്ല. എല്ലാവരും നന്മയും ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ആ സത്യം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പൊ കണ്ടില്ലേ? കണ്ടു. എങ്കിൽ ലല്ലിയെ ഫോണിൽ വിളിക്കുന്നു. ആരാ? ലല്ലിയുടെ രാജനെ പറഞ്ഞു. പുഷ്പ എന്ന് പറഞ്ഞു. ഞാൻ ലല്ലിയെ വിളിക്കാമെന്ന് പറഞ്ഞു. ലല്ലിയാണോ? ഞാൻ രാജനാണ്. എന്താണ്? നമ്മുടെ വിവാഹത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടി ഞാൻ ലല്ലിയുടെ മുത്തശ്ശിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ലല്ലിയും കൂടി ഉടനെ ഇവിടെ വരണം. മുത്തശ്ശൻ എന്തോ പറയാനുണ്ട് അത്രേ. ശരി, ഉടനെ വരാം. വിവാഹത്തെ പറ്റി സംസാരിക്കാൻ മുത്തശ്ശന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ ഉടനെ ചെല്ലണമെന്ന്. ഞാൻ ഫോൺ ചെയ്ത് കേട്ടല്ലോ ലല്ലി ഉടനെ സ്ഥലത്തെത്തും. എടാ മഹാഭാവി, നീ എന്നെ എന്ത് ചെയ്യാൻ പോവുക? നിങ്ങളെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ലല്ലി എനിക്ക് വിവാഹം കഴിച്ചു തരാൻ പറഞ്ഞു. നിങ്ങളത് കേട്ടില്ല. ഇപ്പൊ എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, 10 ലക്ഷം രൂപ. അത് തന്നാൽ നിങ്ങളുടെ പൊന്നുമോളുടെ അല്ലെ ജീവിക്കും, നിങ്ങളും ജീവിക്കും. ഇല്ലെങ്കിൽ രണ്ടുപേരും. ഇവിടെ സർക്കാരും നിയമവും കോടതിയും ഉണ്ട്. മരിച്ചവർക്കോ? ഞാൻ പോയി നോക്കാം. ഇവളെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ച 10 ലക്ഷം രൂപ തന്നേക്കണം. തന്നില്ലെങ്കിൽ അത് വാങ്ങിക്കാൻ എനിക്കറിയാം. അതല്ലേ നിങ്ങളുടെ വ്യക്തിയത്. കരില്ലേ പോടാ. എന്നാൽ നിന്നെ ഉപദ്രവിച്ചെ മര്യാദയ്ക്ക് മുത്തശ്ശനോട് പണം തരാൻ പറയൂ. ടാക്സി ഉക്കാണ്ടിട്ട് മുടി പൂരാ ചുറ്റിച്ചിട്ട് ദുഡ് പോലും കൊടുക്കാൻ ഉള്ള വെച്ചാങ്ക എന്നാ നനച്ചിരുന്ന ഡ്രൈവറെ എന്നെ കൊഞ്ചൊന്ന് സഹായിക്ക. ഇവരെല്ലാവരും കൂടി ഇത് കണ്ടോ? യാരത് നയനാവാ? എന്നാ ഇത് വയനാടുള്ള കെട്ടിപ്പോട്ടിരിക്ക്. என்ன வாத்தியாரு பாவம் வயதானவங்க அதெல்லாம் எனக்கு தெரியும். நீ விளைய போ. போறேன்னா கழுத்தை பிடிச்சு வெளியே தள்ளுவேன். நினைச்சுக்கண காசி தாதா ரவுடி ரெண்டு திரையா பாறையா பாத்தியார் சிஸ்ட பாத்தியார் குத்த மாதிரி குத்து அவுத்துடையா? போடா. சரி நானே அவுத்துடுறேன். அவுத்துடு பாப்போம் பாப்போம் பாப்போம். ഇപ്പൊ
நம்ம வேலை முடிஞ்சாச்சு கொண்டு வாங்க 304 அரசு மால் நீங்களே ஸ்டேஷனுக்கு வாங்க ஒரு ஸ்டேட்மெண்ட் வேணும் ரெண்டு நிமிஷத்துக்குள்ள நாங்களே ஸ்டேஷனுக்கு வந்துடுறோம் கொண்டு வாங்க கொண்டு வாங்க நான் பிறகு வந்துடுறோம் ரொம்ப நன்றி ஈ சகாயம் நான் ஒதுக்கலை மறக்கல எந்த பிரதிபலம் ஜோதிச்சாலும் ஞாபகம் எதை கேட்டாலும் கொடுப்பியா எந்த ஜோதிச்சாலும் கொடுப்போம் எந்த ஜோதிச்சாலும் என்ன சொன்ன ஜோதிச்சாலும் ஞாபகம் சரி ஆணை போடு சத்தியங்க ஆணை தெய்வத்தினால எந்த கொச்சு மோனான ஞாபகம் சுப்பா எத்தனாடா ஜோடுது 10,000 அதோ 20,000 அதோ 50,000 வேண்ட லட்சம் கொடுத்தேக்கா அல்லல்ல ஜல்லியே கல்யாணம் கழிச்சு கொடுக்கணும்னு You bloody fool idiot! எந்து வருங்கள்? எந்த லல்லிமோன வேறு ஒரு டாக்சி டிரைவருக்கு கல்யாணம் கழிச்சு கொடுக்கானு? Get out! யோ! நீ என்ன விளையாடுறியா? பின் எதுக்கே நீ சத்தியம் போட்டு கொடுத்துட்ட? இதை கேட்டாலும் கொடுப்பேன் ஒழுங்கா கல்யாணம் பண்ணி கொடுத்துரு சிங்கப்பூர் குட்டம்பிள்ளையோட மோள நினைக்கு கல்யாணம் கழிச்சு தரான் சாத்தியமல்ல இறங்கி போகானா வர்றது நான் போக மாட்டேன் நான் யாருன்னு கொஞ்சம் முன்னாடி தெரிஞ்சதில்லை அதை கொஞ்சம் சொல்லிக் கொடு வாக்கு மாறியா நம்மட வாத்தியாரோட சுவாவம் மாறும் அதுகொண்டு முத்தஷா முத்தஷன் அயாளுக்கு சத்தியம் செய்து கொடுத்ததல்லே ஆ சத்தியம் தெட்டிக்கருது முத்தஷா நான் அயாளை வாங்க அழிச்சோளா முத்தஷா எடா மூணு அபத்தம் பண்ணிருது முத்தஷன் அறியாத சத்தியம் செய்து போயிடா எந்த ரங்கதுரே ஈ சத்தியத்தையும் என்னை ஒன்னு ஒழிவாக்கணும் எந்த நல்லிமோன் ஒழிச்சு வேற எந்த வேணங்களும் ஞான் தரா என்னை ஒன்னு ரட்சிக்கா Mr. Kusambalai, you are a pillai, your vakil is a pillai, your granddaughter is a pillai, I am Rajan pillai, all pillai, pillai, all pillai. Mr. Muttaka pillai, I am Muttaka pillai, I am Muttaka pillai, I am vakil is a pillai. Ayyo, enikku otta manasila illa kattom. Pillai mamala pattichu avangalle vakile. Njangale pattichu, njangale Muttashine onnu pattichu. Ippo samasamam. कल्याण सी ए
Thank you.